പാണ്ഡ്യാല ഷാജി, എന്തായാലും അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നു. അതായത് അൻവർ തന്നെ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞു, അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഇന്ന് കേസെടുത്തിട്ടുണ്ട്, ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും അൻവറിനെ കൈകാര്യം ചെയ്യുക? അൻവറുമായിട്ടൊരു ഒരു പ്രത്യക്ഷമായി ഏറ്റുമുട്ടൽ അതിലേക്ക് പോകുമോ? കാരണം ഇന്നിപ്പോൾ പാർട്ടി നേതാക്കന്മാർ, എനിക്ക് തോന്നുന്നു പിണറായി അടക്കം, ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും അല്ലേ? അൻവറിൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വിശ്വസ്ത കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടാവും അല്ലേ? എന്തായാലും അൻവറിന് ജനപിന്തുണയുണ്ട് എന്ന് ഈ ദൃശ്യങ്ങൾ വിളിച്ചു പറയുന്നു അല്ലേ? അൻവറിൻ്റെ തന്നെ ആത്മവിശ്വാസം ഇരട്ടിയായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അൻവറിനെ കടന്നാക്രമിക്കുന്നത് പാർട്ടിക്ക് അതുപോലെ സർക്കാരിന് ഗുണകരമാവുമോ? തീർച്ചയായും അത് അൻവറിനെ കടന്നാക്രമിക്കാൻ അവർ നിൽക്കില്ല, കഴിയില്ല. ആ കഴിയാത്തൊരു അവസ്ഥയെ മറ്റൊരു രീതിയിൽ അതിനെ ക്രമീകരിക്കാൻ വളരെ കൃത്യമായി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെവിടെയാണെന്ന് പറഞ്ഞാൽ, പിന്നെ അതാണ് മലപ്പുറം പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള, ജില്ലാ സെക്രട്ടറി കൂടിയായിരിക്കുന്ന മോഹൻദാസ്, ഇ എൻ മോഹൻദാസ്, അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. പാർട്ടിക്കകത്തുള്ള മുസ്ലിം സമുദായത്തിലുള്ള ആളുകളെ സമ്പൂർണമായി അകറ്റി നിർത്താൻ അൻവർ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് പറയുന്നൊരു പരാമർശമുണ്ട്. അതിനകത്ത് വരുന്നൊരു വിചിത്രമായ സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നെ ആ പിന്നെ സമുദായത്തിന് സി പി ഐ എമ്മിനകത്തുണ്ടായിരിക്കുന്ന സ്വാധീനവും അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ബഹുമാനവും നേരത്തെ തന്നെ നഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞു. വലിയതോതിൽ അവർക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, അവിടെയാണ് അൻവർ, അത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു പൊളിറ്റിക്സിൽ അൻവർ തൊട്ടത് ഇതിനകത്ത്. അപ്പോൾ ആ തൊടുമ്പോഴാണ് അയാളുടെ മകൾക്കെതിരെ വന്നിട്ടുള്ള ഗുരുതരമായ കേസുകൾ. അത് ശരിക്കും രാജ്യദ്രോഹപരമായ കേസാണ് വാസ്തവത്തിൽ സ്പ്രിംഗർ അഴിമതി. കാരണം എൻ്റെ കുടുംബത്തിനകത്ത് വരെ അതൊരു കുട്ടിയുടെ ഡി എൻ എ അടക്കം എടുത്തിട്ട് പിന്നെ പുറത്തു കൊണ്ടുപോയി വിൽക്കുക എന്ന് പറയുന്ന എന്താ പറയുക, അങ്ങേയറ്റം അധാർമികമായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു എന്ന ആരോപണ വിധേയമാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മകൾ പിന്നെ വീണ വിജയൻ. അത്തരം വിഷയങ്ങൾക്കകത്ത് ഗൗരവമേറിയിരിക്കുന്ന അന്വേഷണങ്ങളെ തടയാനുള്ള വലിയ തോതിലുണ്ടായിട്ടുള്ള എന്താ പറയുക, പിന്നെ ദല്ലാൾ ബന്ധങ്ങൾ പിന്നെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വിഷയമാണ് വാസ്തവത്തിൽ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം. അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് വാസ്തവത്തിൽ ഇപ്പോൾ പിന്നെ സി പി എം ആലോചിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. അത്തരം ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ അൻവർ വരെ നിൽക്കുമ്പോൾ, ആ അൻവറിൻ്റെ ആ വിഷയത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു മുസ്ലിം പക്ഷത്തിൻ്റെ വിഷയമാണ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് പോലും അൻവർ ചില ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട് ഇതിനകത്ത്. ആ പ്രയോഗങ്ങൾ പലപ്പോഴും എന്തായിത്തീരുന്നു പറഞ്ഞാൽ, ഒരു പക്ഷേ മലപ്പുറത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട് മുസ്ലിം ലീഗ് പോലും പ്രയോഗിക്കാതിരിക്കുന്ന ഒരു രീതിയുണ്ട് അതിനകത്ത്. ആ രീതിയിലേക്ക് അത് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താണെന്ന് പറഞ്ഞാൽ, അതിനെ വളരെ കൃത്യമായി അതിൻ്റെ എന്താ പറയുക ഫോർമുല മറുഭാഗത്തേക്ക് തിരിക്കാനുള്ള ഒരു 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 അന്തരീക്ഷം നിർമ്മിക്കപ്പെടുന്നു എന്നുള്ള അത്തരമൊരു വളരെ നീചമായ ഒരു കുബുദ്ധിയിലേക്ക് കൂടെ മാത്രമേ സി പി ഐ എമ്മിന് ഇനി ഇതിനെ മറികടക്കാൻ സാധ്യമാവുകയുള്ളൂ. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആരോപണത്തിൻ്റെ മുഴുവൻ കുന്തമുറയിൽ നിൽക്കുന്ന ആർക്കെതിരെയാണ്? ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ പെരുങ്കള്ളനായിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ആർക്കാണ്? ഇവരെ ആർക്കെതിരായുമല്ല, ഒരാൾക്കെതിരായുമല്ല. എന്തുകൊണ്ടാണ് ഈ അഴിമതിയുടെ കൂത്തരങ്കായി സാധാരണ നിലയിൽ വരാവുന്ന ഒരു ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് വരെ നിങ്ങൾ പാർട്ടിക്കാരനും ഇയാളുമായി ബന്ധമുള്ളവരാണോ ആണ് എങ്കിൽ നിങ്ങൾക്ക് അഴിമതി കടത്താമെന്ന് പറയുന്ന ഒരു സാമാന്യവൽക്കരണത്തിലേക്ക് ഇത് കടന്നു പോകുന്നത് എവിടെയാണ്? ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാവുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാകുന്ന ആളിയാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയും ജീവിതത്തിൽ ഇന്നേ വരെ പുലർത്താത്ത ഒരാളാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. ഒരു തരത്തിലുള്ള ധാർമ്മികതയും അയാൾ ജീവിതത്തിൽ ഒരിക്കലും പുലർത്തിയില്ല. തനിക്ക് വേണ്ട എല്ലാ ആളുകളെയും അയാൾ ടൂളായി ഉപയോഗിക്കുകയും തൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിർദ്ദയമായി അതിനെ തള്ളിക്കളയാൻ ഒരു മടിയും കാണിക്കാത്ത ആള്, ആ ആളെയാണ് ഈ കേരളത്തിനകത്തെ പിന്നെ തിരുവായ്ക്കുരപ്പന്മാരായിരിക്കുന്ന ആളുകൾ, പടുവിഡ്ഢികളായിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തത്, ഇയാളെയാണ് ഈ രട്ടച്ചങ്കൻ എന്ന ബഹുമതി നൽകി ബഹുമാനിച്ചത്. ഈ ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു നിയമസഭക്കകത്ത് ഒരു ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി, ഒരു ബുദ്ധിപരമായ ഒരാരോഗ്യമില്ലാത്ത ഈ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞത്, ഇതൊരു കപ്പിത്താനുണ്ട്, ഇത് ഒലയാത്ത കപ്പലാണ്, ആനയാണ്, ചേനയാണ്, കുണ്ടമാണെന്നെല്ലാം പറഞ്ഞ് വലിയ ബടായി വിട്ടത്. ഇത് പറയിപ്പിക്കാൻ മാത്രമുള്ള ഒരു 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 അനുചര വൃന്ദത്തെ അയാൾ സൃഷ്ടിക്കുന്നതിലൂടെ അയാൾ എന്തായി തീരുകയാണെന്നറിയോ? പ്രൊപ്പഗൻഡ മിഷണറിയിലൂടെ ഇയാൾ അപ്രതിരോധ്യനായിരിക്കുന്ന ഒരാളാണ് എന്നൊരു വ്യാജ നിർമ്മിതി അയാൾ ഉണ്ടാക്കി തീർത്തു.
ഇത് ഉണ്ടാക്കി തീർക്കുമ്പോൾ എല്ലാം തന്നെ ഇയാളെന്ത് ചെയ്യാണ്, ഇയാളും ഇയാളുടെ പരിവാരങ്ങളും അതിസമർത്ഥമായി കക്കുകയാണ്, മോഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്തത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് തന്നെയാ പറയുക, അല്ലെങ്കിൽ ഇയാൾ ഈ ഇരട്ടത്തെങ്ങിന് വലിയ മറ്റേ മണ്ണാങ്കട്ടയിലുണ്ടെങ്കിൽ എന്തടോ ഈ പറയുന്ന ഇയാൾക്ക് അൻവർ നേരെ വിരൽ ചൂണ്ടാൻ ധൈര്യമില്ലാതെ പോകുന്നത്? എന്താണ് ധൈര്യമില്ലാതെ പോകുന്നത്? ഗോവിന്ദൻ ജീവിതത്തിൽ ഇത്രയും ദുർബലമായ വാർത്താ സമ്മേളനം ഗോവിന്ദൻ നടത്തി, അതും ഡൽഹിയിൽ നടത്തിയിട്ടുണ്ടാവോ? എന്താ അയാൾക്ക് പറയാൻ പോകുന്നത്? പറയാൻ പറ്റാത്തത്, ഈ പറയാൻ പറ്റാതെ പോകുന്നു അൻവറിന്റെ ധൈര്യം അല്ലാതെ. അൻവറിന്റെ ധൈര്യം എന്താണ്? ഇവർ കാണിച്ചിരിക്കുന്ന അധമ പ്രവൃത്തികൾ അൻവറിന് അറിയാമെന്നുള്ളിടത്താണ് അൻവറിന്റെ ബലം. ആ ബലമാണ് വാസ്തവത്തിൽ അൻവർ ആരോട് പറയുന്നത്? കേരളത്തിലെ പൗരാവലിയോടും പ്രത്യേകിച്ച് ഇപ്പൊ നിലമ്പൂരിലെ പുരുഷാരത്തോടും അയാൾ സംസാരിക്കുന്നത്. ആ സംസാരം വരുമ്പോ സ്വാഭാവികമായിട്ടും ആര് വറക്കും, ആര് ഭയപ്പെടും? ഈ പക്ഷം ഭയപ്പെട്ടേ മതിയാവുള്ളൂ. ഇങ്ങനെ വരുന്ന ചിത്ര നിർമ്മിതിക്ക് ആരാണ്? ഇവിടെയാണ് പാർട്ടി എന്താണെന്നൊരു വിഷയം. പാർട്ടി എന്താണ്? പാർട്ടി ഇതുപോലെ കാട്ടാസുകൾക്ക് ഉപയോഗിക്കാനുള്ള സംഘടനാ സംവിധാനമേ അല്ല പാർട്ടി. അത് ഇയാൾ പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലുമായി പ്രയോഗിച്ചതാണ്. ഞാനിപ്പോ തിരിച്ചു വെക്കട്ടെ, ഈ പറയുന്ന അൻവറിനെതിരെ വിളിച്ചേക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണല്ലോ, കൈയും പൊട്ടും കാലും പൊട്ടും, പിന്നെ വേണ്ടി വന്ന തലയും പൊട്ടും പറ്റുമെന്ന് ഈ പറയുന്ന പഴയ വലിപ്പ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്ന സ്ത്രീകൾ അത്രയൊന്നുമില്ല, കുറച്ച് സ്ത്രീകളുണ്ടല്ലോ ഇതിനകത്ത്. അവർ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവരുടെ കണ്ണിലൂടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ടി പി ചന്ദ്രശേഖരന്റെ അമ്മ, അമ്പയായി പോയിരിക്കുന്ന അമ്മയുടെ സങ്കടം കണ്ടിട്ടുണ്ടോ? ഈ സ്ത്രീകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ വീട്ടിന്റെ അടുത്ത് ജസ്റ്റ് 100 meters അപ്പൊ മാത്രം അപ്പുറത്തുള്ള മടയൻ ബാബുവിന്റെ ഭാര്യ പ്രേമയുടെ സങ്കടം കണ്ടിട്ടുണ്ടോ? ഇവര് കണ്ടിട്ടുണ്ടോ? ഇയാളുടെ വീട്ടിനടുത്തൊന്നും എന്റെ വീട്ടിനടുത്തും ജസ്റ്റ് 500 meters ദൂരെയുള്ള പിണറായിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന രമിത്ത്, ആ രമിത്തിന്റെ പെങ്ങളുണ്ട്, നിറഗർഭിണിയായിരിക്കുന്ന പെങ്ങൾ. ആ പെങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ആ പെങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന സഹോദരനെയാണ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയാണ് ബസ്സിൽ കയറാൻ നോക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് വലിച്ചിട്ടത് അവിടെ അറസ്റ്റിടുന്നത്. അമ്മ സാക്ഷി, മകൾ സാക്ഷി. ഈ മുദ്രാവാക്യം വിളിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക് കാരുണ്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഇത്ര വിരൂപന്മാരായി വിളിക്കാൻ മാത്രമുള്ള മുദ്രാവാക്യം വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? അതും ഇവന്റെ നീച ബുദ്ധിയാണ്. ഇല്ലെങ്കിൽ അതൊരിക്കലും പിടിക്കില്ല. എന്നിപ്പോഴോ ആ രമിത് എന്ന് പറയുന്ന കുട്ടിയുടെ പിന്നെ കേസ് തലശ്ശേരി കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ശിക്ഷ ഏതാണ്ട് ഉറപ്പാണെന്ന് അതാണ് തോന്നുന്നത്. അങ്ങനെ വരുന്ന ചിത്രം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ഹൈക്കോടതിയിൽ പോകാൻ ഞാൻ മനസ്സിലാക്കിയത്തോളം അറിഞ്ഞിടത്തോളമാണെങ്കിൽ 900,000 rupees ഇവിടുന്ന് പിരിക്കുന്നത് പറയുകള്. ഈ പിണറായി പിരിക്കും 900,000 rupees. നമുക്ക് ഒരു റൗണ്ട് ഫിഗർ പറഞ്ഞാൽ 1 crore. ആർക്ക്? എന്തിന്? ഗർഭിണിയായിരിക്കുന്ന തന്റെ പെങ്ങൾക്ക്, ദേഹ പെങ്ങൾക്ക്, ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ വെട്ടിക്കൊല്ലാൻ അത് ചെയ്തിരിക്കുന്നയാളെ രക്ഷിക്കാൻ 900,000 rupees ഈ പിണറായി പഞ്ചായത്തിൽ നിന്ന് പിരിക്കുകയാണ്. കാർ ഉൾപ്പെടെയുള്ള ബമ്പർ സമ്മാനല്ലേ? ദുരന്തമാണിത്. പടം കേട്ടില്ല? സമ്മാന കൂപ്പൺ ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ പണ്ടിയാല ഷാജി? കാർ ഉൾപ്പെടെയുള്ള ബമ്പർ സമ്മാനങ്ങളല്ലേ അതില്? ചെയ്യുമ്പോ ഇതൊരു പാതകം എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്ത്? ഇത്തരത്തിലുണ്ടാക്കുന്ന അധാർമിക പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ഈ നമ്മളെ അന്നേരം നമ്മൾ പറയുന്ന ഈ അൻവർ ഇതിനെല്ലാം കൂട്ടുനിന്ന ഒരാളായിരുന്നല്ലോ ഈ പറയുന്ന സംവിധാനത്തിനകത്ത് ഊപ്പർ കയറിയപ്പോ. എല്ലാത്തിനും കൂടി നിൽക്കുമ്പോഴാണ് ചോദ്യം വരുന്നത്. ഇത് ഇയാളോട് കറക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അയാൾക്ക് ഈ പറയുന്ന അൻവർ ഇപ്പൊ പറഞ്ഞ എന്റെ ഉപ്പയെ പോലെയാണെന്ന് പറഞ്ഞില്ലേ, ഈ ചങ്ങായിക്ക് അതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഇന്ത്യവസി ഉള്ള ഒരാളല്ല അയാൾ. ആരോടും അതില്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ അതൊന്നും അതെവിടെയും വിലപ്പോവില്ല. ഈ വിലപ്പോവില്ലാത്തത് കൊണ്ടാണ് ഇയാളിപ്പോ നിലവിളിക്കേണ്ടി വരുന്നത്. നിലവിളിക്കേണ്ടി വരുന്ന കാര്യം അതാണ്. അതുണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം അറവുകൾ ഈ കണ്ണൂർ ജില്ലയിൽ ഇയാൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് നടക്കുമായിരുന്നോ? ചന്ദ്രശേഖരൻ കൊല്ലത്തിന് ദാരുണമായി കൊല്ലപ്പെടുമായിരുന്നോ? അപ്പൊ ഇതൊന്നും ആരും പ്രതീക്ഷിക്കാതെ അപ്പുറത്ത് പ്രതീക്ഷിക്കാവുന്നതല്ല. അതുകൊണ്ട് വാസ്തവത്തിൽ പിടച്ചത് ആർക്കാണ് പിടച്ചത്? അൻവറിനാണ് പിടച്ചത്. അൻവർ ഈ പറയുന്ന വിജയനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പൊ അതിന് ഇനിയിപ്പോ അതിന് നിലവിളിച്ചുകൊണ്ടല്ല കാര്യം. പക്ഷെ സംഭവം എന്താണെന്ന് ഇയാൾ കള്ളനാണ് എന്ന് വിളിച്ചു പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയ സൗന്ദര്യമുണ്ട്, ഒരു വലിയ രാഷ്ട്രീയ സൗന്ദര്യമുണ്ട്.
ആ രാഷ്ട്രീയ സൗന്ദര്യം ഭംഗിയായി അൻവറെ നിർവഹിക്കുമ്പോൾ അതിനെ ചെറുക്കാൻ കഴിയാത്ത, പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പാർട്ടി ദുർബലമാക്കപ്പെട്ടപ്പോ അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിലെ ധാർമ്മികത എന്ന് പറയുന്ന വിഷയം സത്യത്തിൽ ആര് ചർച്ച ചെയ്യണമെങ്കിൽ ഈ ആ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ഓരോ പാർട്ടി മെമ്പറും ഒരു വണ്ണാങ്കട്ടയും ചർച്ച നടക്കൂല. ബ്രാഞ്ച് സമ്മേളനം വരുമ്പോഴത്തേക്ക് ആദ്യത്തേക്ക് ചർച്ച അവസാനിക്കും, അത് വേറെ വിഷയം, അപ്പുറത്തേക്ക് അത് പോകില്ല. കാരണം ലോക്കൽ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഡെലിഗേറ്റ്സിൽ എന്താണെന്ന് ഇപ്പോൾ നിശ്ചയിക്കുന്ന ആളെ എടുക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് തരുന്ന ചർച്ചകൾ വേണ്ട തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കും, അവിടെ അവസാനിക്കും. പിന്നെ ഇത് പറയേണ്ടത് ഇവിടെ ശരിക്കാൻ പറ്റിയില്ലേ, ആര് പറയും? ഒരാളും മിശ്ര നമ്പിയാർ ഇത് പറയാൻ പോകുന്നില്ല, പറയില്ല. ഇത് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെങ്കിൽ അച്യുതാനന്ദൻ ഈ കേരള രാഷ്ട്രീയത്തിൽ എത്രയോ കാലമായി ഉഴക്കിയ സംഭവമല്ലേ ഇതല്ലോ, അല്ലേ? അതിനെ പിന്തുടരാൻ ഒരു ഫോളോവർ ഉണ്ടായോ ആ കമ്മിറ്റിക്കകത്ത്? ഉണ്ടായോ? അവരെ മുഴുവൻ വിഷം പുരട്ടിയ അമ്പ ഇത് അവരെ മുഴുവൻ എന്തായി, വീര്യമുള്ള മുഴുവൻ ആളെയും വിഷം പുരട്ടിയ അമ്പോളി ദുർബലനാക്കി വെച്ചു. ഇയാൾ അവസാനം എന്ത് ചെയ്തു, ഇയാളുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്ന അവസ്ഥ വന്നു. എന്നോട് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു രണ്ടു നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സാധനം അത്യാവശ്യം CPM-ന്റെ പ്രമുഖരായിട്ടുള്ള ആളുകളായിട്ട് വർത്തമാനം പറഞ്ഞു പറഞ്ഞ സപ്പോർട്ട് എന്നോട്, പാർട്ടി തരുന്ന അലവൻസിലാണ് ഷാജി മരുന്ന് വാങ്ങുന്നത് എന്നോട് പറഞ്ഞ സംഘടന പറഞ്ഞാണ് മരുന്ന് വാങ്ങുന്നത്. എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ ഒരു ഫോൺ വരും, ഇനി മരുന്ന് സ്വന്തമായി കണ്ടിട്ട് വാങ്ങിച്ചു കേട്ടോ. കാരണം വേറെ ജോലി ചെയ്തിട്ടില്ല ജീവിതത്തിൽ, ഒരു ജോലിയും ചെയ്തിട്ടില്ല, ഇത് മാത്രമല്ലേ ചെയ്ത്. ഇങ്ങനെ വരുന്ന ആളുകളെന്ന് അവർ നിസ്സഹായരാണ് അവര്. ഈ നിസ്സഹായരായിരിക്കുന്ന ആളുകളെ കൂട്ടിയിട്ടാണ് കമ്മിറ്റിക്കകത്ത് എനിക്ക് മേധാവിത്വമുണ്ട്, എനിക്ക് മേൽക്കോയ്മയുണ്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആധവന്മാരെയാണ് എവിടെയും കൊണ്ടുപോയെന്ന് അറിയുന്നത്, പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ കൊണ്ടുപോയത്. സെൻട്രൽ കമ്മിറ്റി ഒരൊറ്റ ഒരുത്തൻ, ഏതെങ്കിലും ഒരുത്തൻ ആ സെൻട്രൽ കമ്മിറ്റിയിൽ പോയി ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുവോ? ഒരാളും ഉന്നയിക്കില്ല. EP ജയരാജൻ ഉന്നയിക്കുവോ? വിജയരാഘവൻ ഉന്നയിക്കുവോ? മലപ്പുറത്തല്ലേ വിജയരാഘവൻ ഇതിന്, ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോ ഗോവിന്ദൻ പറഞ്ഞ കരഞ്ഞോട് പറയാന്ന് പോയിഞ്ഞേ, മൂന്ന് പോളിറ്റ്ബ്യൂറോ മെമ്പർമാരാണ് അൻവറോട് സംസാരിക്കാൻ പോയത്. അതിലൊരാൾ ഗോവിന്ദൻ, രണ്ടാമത്തെ ആളാരാ, ആ പ്രദേശത്തുകാരനായിരിക്കുന്ന വിജയരാഘവൻ. ഇവർ പോയിട്ട് നടന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്, സങ്കടത്തിലാണ് പറയുന്നത്. അതിനർത്ഥം എന്താണെന്നറിയോ, ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് ഇവർക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇയാൾ മൂന്നാം കണ്ട് തുറന്നെങ്കിൽ ഇവരുടെ ആപ്പീസ് കൂട്ടു. ഈ ആപ്പീസ് കൂട്ടുന്ന അവസ്ഥയിലേക്ക് ഇവരുമില്ല. ഈ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഒരു കേരളീയ പൊതുസമൂഹത്തെ ഇത്രയേറെ മലീമസമാക്കി, ഇത്രയേറെ അധികാരകർവിന്റെ ആഭാസ തരത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്ന ഒരാൾ, അയാൾക്കെതിരെ ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇതൊരു വലിയ സംഭവമായി മാറാൻ പോകുന്നു എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല. ഞാൻ അങ്ങനെ പറയുകയുമില്ല. കാരണം ഞാൻ ഇതിനേക്കാൾ വലിയ മൂവ്മെന്റിന്റെ ഭാഗമായി നിന്ന് പിന്നെ നിന്നിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. പക്ഷേ അത്തരം ഒരു സംഭവം വരുന്നു എന്നതിനെ ഞാൻ വളരെ സഹർഷം ഞാൻ സ്വാഗതം ചെയ്യും. അത് കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ പിന്നെ എന്താ പറയുക, ആരംഭത്തിലുള്ള ഒരു സംഭവമായി തീരും. അതോടൊപ്പം തന്നെ CPM എന്നൊരു പാർട്ടി വീണ്ടും എന്താണ് എന്നുള്ളത് പൊതുജനത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ഇയാൾ എന്താണ് എന്ന് എക്സ്പോസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്, അതാണ് അതിന്റെ രാഷ്ട്രീയ സൗന്ദര്യമെന്നാണ് മിസ്റ്റർ നമ്പ്യാറിന്റെ അഭിപ്രായം.